കർത്താവിനെ ഓർത്ത് എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ. എനിക്കറിയാവിടി, ഞാനിപ്പോ നിനക്കൊരു നാണക്കാരാ. നീ വലിയ ലൈബ്രറി അഭിവേദി, ഞാൻ വെറും എട്ടോയാണെന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേട് കാണും. പ്യൂണായതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഈ തവള ഇവിടുത്തെ ഒന്ന് നിർത്താനേ പറഞ്ഞുള്ളൂ. വേണ്ട, തവളക്കാരും പറഞ്ഞു നീ എന്നെ ഒതുക്കണ്ട. നിന്റെ സ്ത്രീധനം കൈക്കൂലിയായി കൊടുത്ത് ജോലി വാങ്ങിക്കുന്ന അഹംഭാവമാണ് നിനക്ക്. ഇതാ ഞാൻ പറഞ്ഞ അച്ഛന് കോംപ്ലക്സ് ആണെന്ന്. കോംപ്ലക്സ് നിന്റെ ആരെങ്കിലും കേക്കും? കേക്കട്ടെ. എന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കുന്ന നിനക്കാണോ എനിക്കാണോ കോംപ്ലക്സ് എന്ന് കേൾക്കുന്നവർ പറയട്ടെ. ഞാൻ പരദൂഷണം പറയുന്ന അച്ഛായും കേട്ടോ. എന്നതാ? ഞാൻ പരദൂഷണം പറയുന്ന അച്ഛായും കേട്ടോന്ന് കേട്ടോന്ന് ചോദിക്ക. സ്വന്തം കാതുകൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞ മതി. പറയാം, കാതുകൊണ്ട് കേൾക്കുമ്പോ പറയാം. നീ നോക്കിച്ചോ, തോണ്ടി സകലം ഞാൻ പിടിച്ചോ. ആ പിടിക്കും. അല്ല കറിയ ചേട്ടാ, രാവിലെ എന്താ ഒരു പ്രശ്നം? അതെ, ഞങ്ങളെ ചാര പ്രശ്നം ഒന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. ഓ, അത് ശരി. എന്താ കറിയാച്ച? കറി ആയിട്ടില്ല, ആകുമ്പം വിളിക്കാം. പോരെ, ഷാപ്പിലെ തവള കറി ആയിരിക്കും അല്ലേ? ചിന്നമ്മോ, ഏതോ ഒരു പുതിയ നോവൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. സ്വീറ്റ് ഡ്രീംസ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാമോന്നോ, പുരുഷന്മാരെ അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ടതാ. ആ റാക്കിലുണ്ട്, എടുത്തു തരാം. വായിച്ചിട്ട് കൊള്ളില്ലെങ്കിൽ നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്ത് വേണോ തരാം. മദ്യപാനിയായ ഭർത്താവ്, അയാൾ ഒരു പകൽമാന്യനാ. കിട്ടുന്ന കാശ് മുഴുവൻ പട്ടാഷാപ്പി കൊടുക്കുന്ന ദുഷ്ടൻ. ഇങ്ങനെയുള്ളവന്റെ കൂടെ ജീവിക്കാതിരിക്കുന്നത് നല്ലത്. സ്വന്തം കോംപ്ലക്സ് മറിക്കാൻ വേണ്ടി ഇല്ലാത്ത ഓരോ കുറ്റം കണ്ടുപിടിച്ച് ഭാര്യയെ മർദ്ദിക്കുന്ന കസ്മലൻ. തലവിധി അല്ലാതെന്താ? സ്വന്തം കാതുകൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതി. നിങ്ങൾ എന്നെ കേട്ടെന്നാ? ഞാൻ മദ്യപാനിയാണെന്ന് നീ പറഞ്ഞില്ലേ? എനിക്ക് കോംപ്ലക്സ് ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ പകൽമാനും നോവലിനുള്ള കാര്യം പറഞ്ഞതാ. വേണ്ട, ഉറിയണ്ട. നീ എന്നാ നോവൽ എഴുതാൻ തുടങ്ങിയത്? ഞാനല്ല എഴുതിയത്, ഭാര്യ മാതാവാണ് ഞാൻ പറയുന്നത് സത്യ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്വീറ്റ് ഡ്രീംസ് ഒന്ന് വായിച്ചു നോക്ക്. സ്വീറ്റ് ഡ്രീംസോ? എന്താ പറഞ്ഞേ? സ്വീറ്റ് ഡ്രീംസോ? നിന്റെ അമ്മയുടെ ഒരു സ്വീറ്റ് ഡ്രീംസ്. നീ ഒന്നോർത്തു, ഭർത്താവ് എന്ന് പറയുന്ന കൺകണ്ട ദൈവം. കല്ലാനാലും കണവൻ, പുല്ല് ൂണാനാലും പുരുഷൻ. പോയി ചൂടോളം പിടി പുല്ല്. നന്ദട്ടാ, ഇനി മതി, ഓഫ് ചെയ്യ്. ഇത്ര അസല് ബ്രേക്ക് ഡാൻസ് ഇറങ്ങുമ്പോ ഓഫ് ചെയ്യണം. ടൈം എത്രയെന്ന് അറിയോ? ഓ, ടൈം ടൈം ടൈം. നീ ഇങ്ങോട്ട് ഇരുന്നേ, ഇതൊക്കെ ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കാണണ്ട ബോർ. അറിയാത്ത കാര്യങ്ങൾ ബോറാന്ന് പറഞ്ഞ് തള്ളരുത്. ഹലോ, ആ ആരാ? ആ ഇപ്പൊ വിളിക്കാം, പ്ലീസ് ഹോൾഡ് ഓൺ. ആരാ? ട്രീസയുടെ ഹസ്ബൻഡാ. ഒന്ന് ലുങ്കി എടുത്തു കൊടുത്തേ. ഇതിനെന്താ കുഴപ്പം? ട്രീസ ഇപ്പൊ വരും. ഒന്ന് പോ. ട്രീസ, ഹലോ. അതെ, ഞാനാണ്. അല്ലാതെ ശരിക്കും കേട്ടില്ല ഞാൻ. എന്താ അവര് വല്ല റൊമാൻസും പറയുന്നിടത്ത് നമ്മൾ എന്തിനാ കട്ടുറുമ്പുകളായിട്ട്? ഓഹോ, അപ്പൊ തന്റെ റൊമാൻസ് മൂടൊന്നും കളഞ്ഞു പോയിട്ടില്ല അല്ലേ? നമുക്കും കുറച്ചാളകന്നിരുന്നല്ലോ. എന്താ മടുത്തോ? ഏയ്, അതല്ല, ഈ അകന്നിരിക്കുമ്പോ കാണാനുള്ള ഒരു വെമ്പലുണ്ടല്ലോ, അതിന്റെ ത്രില്ലൊന്ന് ആസ്വദിക്കാനാ. ഞാൻ കുറച്ചാൾ അമേരിക്കയിൽ പോയി നിൽക്കാം അമ്മായിച്ചന്റെ കൂടെ. എന്താ അങ്ങനെ എന്റെ മോൻ ഇപ്പൊ ത്രില്ലടിക്കണ്ട കേട്ടോ. എന്തായി കാണിക്കണേ? എന്റെ മോനോടൊരു വാക്ക് പറയിപ്പിക്കാതെ നീ ഫോൺ വെച്ച് കളഞ്ഞല്ലോടി. എന്താ, എന്ത് പറ്റി? എന്നോട് മിണ്ടാതെ തുള്ളിച്ചാടി ഇവിടെ വന്നു. ഫോൺ വന്നതുകൊണ്ടാ? അത് എന്നോട് പറയണ്ടേ. അമ്മ ടി വി കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ ടി വി കണ്ടു ചത്തിരിക്കേ? അല്ലെങ്കിൽ എനിക്കറിയാടി, ഞാൻ എന്റെ മോനോട് സംസാരിക്കുന്നത് നിനക്ക് തീരെ. അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ സ്വകാര്യം പറയാൻ കാണില്ലേ? അത് എന്തുകൊണ്ട് കോപ്പിന് സ്വകാര്യം? ഞാനൊരു ആമൃതന്റെ കൂടെ പുറത്തോളാം. ഇമ്മാതെ ഇളക്കങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ മൂന്നാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ അമ്മർന്നോന്റെ മോൻ ശരിക്കും കണ്ടത് തന്നെ. ആ അമ്മച്ചി, വാ, അവര് കിടന്ന് ഉറങ്ങട്ടെ. അവര് കിടന്നോളും, അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. അല്ല ചെല്ലു, അധികം സംസാരിച്ച കാറ്റു. ഏ,
ശ്വാസം പോയി, ശ്വാസം സംസാരിച്ച പോക്ക. മനസ്സിലായി, ഒക്കെ ഒരു കയ്യാ. സോറി, ബുദ്ധിമുട്ടായല്ലേ. ഏയ് സോറി, ഫ്രീസ് ചെയ്ത് എങ്ങനെ സഹിക്കുന്നു? സഹിച്ചല്ലേ പറ്റൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ഇനി ലുങ്കി കഴിക്കാലോ. അല്ല, ഇതെന്താ ഓണ സദ്യ? നിങ്ങൾ വരുമ്പോഴുള്ളൂ ഇതൊക്കെ. അല്ലെങ്കിൽ മെനു വളരെ മോശാ, വെരി ബാഡ്. അല്ലെങ്കിൽ ഇപ്പൊ വെച്ചു വിളമ്പ തിന്നാൻ ഇവിടെ ആരാ ഉള്ളത്? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് ഒരു 100 കൂട്ടം രോഗങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് വിളമ്പാന്ന് വെച്ചാ അതിനുള്ള ഭാഗ്യം ഈശ്വരൻ തന്നു. നിങ്ങൾ നോക്കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി നീട്ടിയുള്ള ഭാഗ്യം കളഞ്ഞു കുളിക്കണ്ടാ. അമേരിക്കന്ന് അളിയൻ വിളിച്ചിരുന്നു, നിങ്ങൾ രണ്ടുപേരെയും ഹണിമൂണിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയാലും ചോദിച്ചു. ഹണിമൂണോ? ആ, അത് തേക്കടിയിലും ഊട്ടിയിലും സിംലയിലൊക്കെ കഴിഞ്ഞല്ലേ. എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. സാറേ, കിട്ടി സാർ. എന്താത്? അത് ആ മെറ്റിൽഡ കമ്പനിക്കാർ കൊടുത്തയച്ച കുറച്ച് സാമ്പിൾ മെഡിസിൻ അല്ലേ. അതെ, കൺസൾട്ട് റൂമിൽ കൊണ്ടുവെക്കടാ. ആ പിന്നെ ഇത് നമ്മുടെ രഹസ്യ സംഗ്രഹത്തിൽ വെച്ചാ മതിയോ അതോ എവിടെങ്കിലും കൊണ്ട് വെക്കടാ? ഇവന്റെ പറച്ചിൽ കേട്ട ഏതാണ്ട് മദ്യം കൊണ്ടുവന്നു പോലെയാണല്ലോ. അല്ല പിന്നെ അത്യാവശ്യത്തിന് വെപ്പാളപ്പെട്ടും തപ്പുമ്പോ കണ്ടില്ല എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കായിരുന്നാ മതി. ഞങ്ങള് കൺസൾട്ടന്റ് റൂമിൽ ഉണ്ടാവും, അവിടെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് കഴിക്കാറമ്പോ വിളിച്ചാ മതി. പിന്നെ ഡിസ്കഷൻ ഇടയ്ക്ക് തൊട്ട് നക്കാ അച്ചാറ് ഉപ്പേരി വല്ലതും വേണ്ടി വരൂ. എന്തുപോലെ അറിയണ്ട. സോറി സാറന്മാരെ, ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നത് ഭീരുത്വമാണ്. സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആണുങ്ങളാന്ന് പറഞ്ഞ് നടക്കണത് എന്തിനാ? വേഷം കെട്ടിടുത്താണല്ലോ അടിച്ചതിന്റെ. അടിക്കണം സാർ, അടിക്കണം സാർ. സാറിന്റെ ഉപ്പ് തിന്നു വളർന്നാണ് ഈ തടി. അടിക്കണം സാർ. ഉപ്പ് മാത്രം തിന്നാ പോരാ, ഇടയ്ക്ക് ഇത്തിരി ചോറും കൂടി തിന്നണം, എന്നാലേ അടി കൊള്ളാൻ ആരോഗ്യം ഉണ്ടാവും. എന്താ മോളെ, ഊണ് വിളമ്പട്ടെ? വിളമ്പിക്കോ, നന്ദു ഇപ്പൊ വരും. ഞാൻ അവന് 2 ഔൺസ് മരുന്ന് കൊടുത്തിരിക്ക. എന്ത് പറ്റി? ഒരു ചെറിയ തലവേദന. ഈശ്വര, പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ മാറും. മോളി എന്നെല്ലാം എടുത്തു വെക്ക്. ചെല്ലേ. സംശയമൊന്നുമില്ല. ഒരു സംശയമില്ല, നീ വെറുതെ കോൺഷ്യസ് ആയി സംശയം ഉണ്ടാക്കാതിരുന്നാ മതി. നന്ദേട്ടന് തലവേദന അത്രേ, കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും ഉണ്ടായി. എന്താ അമ്മ ഇടക്കിടക്ക് ഇങ്ങനെ? അതൊന്നും സാരമില്ല, മോള് ആ കാച്ചി വെച്ച് പപ്പടം ഇങ്ങനെ എടുത്തേ. ഡോക്ടർ, ഞാൻ 35 വയസ്സുള്ള ഒരു വിവാഹിതനാണ്. ഇപ്പോ ഒരു കുഞ്ഞിന്റെ അച്ഛൻ. 1.5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. കൊറേ ബ്ലഡ് വേണ്ടി വന്നു. എന്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആവശ്യമായ ബ്ലഡ് തന്നത്. ഇപ്പോൾ എന്റെ ഭാര്യ പ്രസവിച്ചു, കുഞ്ഞിന് 4 മാസം പ്രായമായി. അതും ഇതും തമ്മിലുള്ള ബന്ധം? ബന്ധമുണ്ട് സാർ, കുഞ്ഞിന് എന്റെ സുഹൃത്തിന്റെ മോച്ചായാണ്. അവന്റെ നെറ്റിയിലെ മറുകുപോലും കൃത്യമായിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ സുഹൃത്തിന്റെ ബ്ലഡ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എന്റെ ഭാര്യ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഡോക്ടർ? കൃത്യമായ ഒരു മറുപടി തരണം. ഡോക്ടറുടെ മറുപടിയിലാണ് എന്റെ കുടുംബ ബന്ധം തൂങ്ങിക്കിടക്കുന്നത്. ആ കുടുംബ ബന്ധം തകർക്കണ്ട, അങ്ങനെ സംഭവിക്കും എന്ന് താ മറുപടി എഴുതിക്കൂ. വേണമെങ്കിൽ ഒ ഗ്രൂപ്പും എ എ ഗ്രൂപ്പും ഐ ഐ ഗ്രൂപ്പും
ഒക്കെ മറച്ചും തിരിച്ചു എഴുതിക്കോ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കോ. ഓക്കെ, ഇനി ഞാനേറ്റ് സാധാരണ മനഃശാസ്ത്ര പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തേനെ. ഇതിൽ ബ്ലഡിന്റെ കാര്യം വന്നുകൊണ്ടാണ് അഡ്വൈസിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മിസ്റ്റർ മനസുഖം പത്രാധിപർ മദംകുട്ടി സർ, ഗോൺസാൽവസ് ആയി കള്ളപ്പേരിൽ മനഃശാസ്ത്ര ഫംഗ്ഷൻ എഴുതുന്ന സൂക്ഷിച്ചു വേണം തടി കേടാവും. മേനോൻ സാർ എന്റെ ഉപദേശകനായിരിക്കുന്നിടത്തോളം കാലം എന്റെ തടി കേടാവില്ല. Wish you all the best. Thank you very much. Da, ee lekka manasu. Aa, vendangi venda.